بسم الله والحمد لله والصلاة والسلام على أشرف رسول الله. فروض الوضوء വുളുവിൻ്റെ ഫർളുകൾ. വുളുവിൻ്റെ ഷർത്തുകളുടെ ചർച്ചകൾ താൽക്കാലികമായി അവസാനിച്ചു. ഇനി ഫർളുകളെ സംബന്ധിച്ചാണ്. വുളുവിൻ്റെ ഫർളുകൾ ആറെണ്ണമാണ്. ഒന്നാമത്തത് അന്നിയത്തു, നിയ്യത്തു ചെയ്യൽ. നിയ്യത്ത് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഭാഷാർത്ഥം, മറ്റൊന്ന് ശറീഅ വീക്ഷണത്തിൽ ഒരർത്ഥം. അറബി ഭാഷയിൽ നിയ്യത്ത് എന്ന ആ വാക്കിൻ്റെ അർത്ഥം അൽ ഖസ്തു, ഉദ്ദേശിക്കുക എന്നാണ്. അതെന്ത് എങ്ങനെ എപ്പോൾ ഉദ്ദേശിച്ചാലും നിയ്യത്ത് എന്ന് വേണം പറയാം. ശറഈൽ പക്ഷേ ഖസ്തു അമലിൻ മുഖുത്തരീനൻ ബി ഫീലിഹി, ഒരു അമൽ ആ അമൽ ചെയ്യുന്നതിനോട് അനുബന്ധിച്ചുകൊണ്ട് ആ അമലിനെ കരുതലാണ്, അപ്പോഴേ നിയ്യത്താവുള്ളൂ. പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഉദ്ദേശപ്രകാരം. പിന്നെന്തിനാ നിയ്യത്ത് എന്ന ചോദ്യം അപ്രസക്തമാണ് എന്ന് ചുരുക്കം. ആ ഉദ്ദേശത്തിന് നിയ്യത്ത് എന്ന് പറയില്ല. നിസ്കാരം തുടങ്ങുമ്പോൾ മനസ്സിൽ ആ നിസ്കാരത്തെ കരുതുമ്പോഴാണ് നിയ്യത്തായി തീരുന്നത്. ഇതുപോലെ വുളു എന്ന മഹത്തായ കർമ്മം തുടങ്ങുന്ന സമയത്ത് മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ് അതിൻ്റെ നിയ്യത്ത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്, എല്ലാ അമലുകളും തീർച്ചയായിട്ടും നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസാണിത്. അഥവാ ശറഈൽ ഒരമൽ ഉണ്ടാകണമെങ്കിൽ നിയ്യത്ത് ഉണ്ടായിരിക്കണം എന്നർത്ഥം. വ തക്ഫീഫിൽ വുളൂഇ ഇഹ്ദൽ നിയ്യാത്തിൽ ആതിയ, താഴെ വരുന്ന എട്ടോളം നിയ്യത്തുകളിൽ ഏതെങ്കിലും ഒരു നിയ്യത്ത് മതി വുളുവിന്. ഒന്ന് നവൈത്തുൽ വുളു, വുളുവിനെ ഞാൻ കരുതി. രണ്ട് നവൈത്തു അദാ അൽ വുളുഇ, വുളുവിനെ നിർവഹിക്കാൻ ഞാൻ കരുതി. മൂന്ന് നവൈത്തു ഫർളൽ വുളുഇ, വുളു എന്ന ഫർളിനെ ഞാൻ കരുതി. നാല് നവൈത്തു അദാ ഫർളിൽ വുളുഇ, വുളു എന്ന ഫർളിനെ നിർവഹിക്കാൻ ഞാൻ കരുതി. അഞ്ച് നവൈത്തു ഇസ്തിബാഹത്ത് സ്വലാത്തി, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് ഞാൻ കരുതി. ആറ് നവൈത്തു ത്വഹാറത്ത അലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ കരുതി. ഏഴ് നവൈത്തു ത്വഹാറത്ത അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കുന്നു എന്ന് ഞാൻ കരുതി. എട്ട് നവൈത്തു റഫ് അൽ ഹദസി, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. ഈ എട്ട് നെയ്യത്തുകളിൽ ഏത് നെയ്യത്തും മതിയാകും. പക്ഷേ വദായിമുൽ ഹദസ് ലാ തക്ഫീഹി ലാ വാഹിദത്തു മിൽ ഖംസിൽ ഊല, മൂത്രവാർച്ചക്കാരെപ്പോലെ അശുദ്ധി നിത്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർ, അവർക്ക് അവസാനം പറഞ്ഞ മൂന്ന് നെയ്യത്ത് മതിയാകുന്നതല്ല. അവർ സമ്പൂർണ്ണമായ ശുദ്ധിയാകുന്നില്ല എന്നു തന്നെയാണ് കാരണം. അപ്പോൾ അവരൊന്നുകിൽ വുളുവിനെ വിട്ടുന്നോ വുളുവ് എടുക്കുന്നോ നിസ്കാരത്തെ ഹലാലാക്കുന്നോ ഏതെങ്കിലും നിയ്യത്ത് ചെയ്താലും മതിയാകും. ഈ നിയ്യത്ത് എപ്പോഴാണ് വേണ്ടത്? ഈ നിർബന്ധമായ നിയ്യത്ത് വേണ്ടത് വജ്ബു കർണു നിയ്യത്തി ബി അവ്വലി ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകുന്ന ആദ്യ അവസരത്തിനോട് ഈ നിയ്യത്തിനെ അടുപ്പിക്കേണ്ടതാണ്. മുഖം കഴുകുന്ന ആദ്യ ടൈമിൽ നിയ്യത്ത് മനസ്സിൽ വേണം. മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷമാണ് നിയ്യത്ത് വരുന്നതെങ്കിൽ അവിടെ മുതൽക്ക് മുഖം കഴുകിയതായിട്ട് പരിഗണിക്കും, ബാക്കി ഭാഗം ആവർത്തിക്കേണ്ടി വരും. മുഖം കഴുകും മുമ്പേ നിയ്യത്തുണ്ട്, മുഖം കഴുകുമ്പോൾ ആ മനസ്സിലേക്ക് നിയ്യത്ത് വന്നിട്ടില്ലെങ്കിൽ അത് പരിഗണിക്കപ്പെടുന്നതും അല്ല. അപ്പം ഉളു തുടങ്ങുന്ന ഫസ്റ്റ് ടൈമിൽ, മുൻകൈ കഴുകിക്കൊണ്ടാണ് ഉളു തുടങ്ങൽ, ആ സമയത്ത് ഉളുവിൻ്റെ സുന്നത്തുകളെ വീട്ടുന്നു എന്ന് നമുക്ക് കരുതാം. മുഖം കഴുകുമ്പോൾ ഈ പറഞ്ഞ ഫർളായ പരിഗണനീയമായ നിയ്യത്തും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നേക്കാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി തീരും. നിയ്യത്ത് മനസ്സിലാണ്, മനസ്സുകൊണ്ടാണ് കരുതേണ്ടത്.
പക്ഷേ വായ കൊണ്ട് നിയ്യത്ത് പറയൽ സുന്നത്തുണ്ട്. വായ കൊണ്ട് മാത്രം പറഞ്ഞ് മനസ്സിൽ കരുതാതിരുന്നാൽ വുദു സഹിയാകുന്നതല്ല, നിസ്കാരം അതുവഴി അസാധുവായി തീരും. മനസ്സിൽ കരുതി വായ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിയ്യത്ത് പറയുക എന്ന സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. ഏറ്റവും നല്ലത് മനസ്സുകൊണ്ട് കരുതുകയും അതോടൊപ്പം വായ കൊണ്ട് പറയുകയും ചെയ്യുക. വസ്വാസ് നീങ്ങിക്കിട്ടാനും മനസ്സിലേക്ക് നിയ്യത്ത് പെട്ടെന്ന് വരാനും വായ കൊണ്ടുള്ള പറച്ചിൽ ഉപകരിക്കും. അതുകൊണ്ടാണ് അത് സുന്നത്തായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാനുണ്ടായ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തുകൾ നമുക്ക് നൽകുമാറാകട്ടെ.